പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NIS +2 ഹ്യൂമാനിറ്റീസിന്റെ സോഷ്യോളജിയുടെ Chapter 23 ഇന്ത്യൻ സോഷ്യൽ തിങ്കേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ഏകദേശം 22 ചാപ്റ്റേഴ്സ് വീഡിയോ ക്ലാസ്സായിട്ട് എൻ്റെ ചാനലിലുണ്ട്. വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രത്യേകിച്ച് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ചാപ്റ്റേഴ്സിൻ്റെ മീനിങ് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹിക ചിന്തകന്മാരെ കുറിച്ചിട്ടാണ്. അതാണ് ഇന്ത്യൻ സോഷ്യൽ തിങ്കിങ്. സാമൂഹിക ചിന്തകന്മാരാരൊക്കെയാണ്? പുരാതന കാലം മുതൽ ഇന്ത്യയിൽ ജീവിച്ചു പോന്നിരുന്ന സാമൂഹിക ചിന്തകന്മാർ ആരൊക്കെയാണ്, അവരുടെ ആശയങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ വിവിധ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ വിവിധ ജൈനമതം, ബുദ്ധമതം, ഇതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. എക്സാമിന് ചോദിക്കുന്ന 8 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഈ 8 ക്വസ്റ്റ്യൻസും അതിന്റെ മീനിങ്ങും ആൻസറും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ്, വാട്ട് ഡു യു നോ അബൌട്ട് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഇൻഡസ് വാലി സിവിലൈസേഷൻ, അതായത് സിന്ധു നദി തട സംസ്കാരത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ സ്കൂളുകളിലൊക്കെ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചതാണ് സിന്ധു നദി തട സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ. 8-ാം ക്ലാസ്സില്, 9-ാം ക്ലാസ്സില്, 10-ാം ക്ലാസ്സില് ചെറിയ ക്ലാസ്സുകളിലടക്കം ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ സിന്ധു നദി തട സംസ്കാരത്തെ കുറിച്ച്? ഒരു പ്രാചീനപരമായിട്ടുള്ള പുരാതന സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. ലോകത്തിൽ തന്നെ ഏറ്റവും പുരാതനമായി, ഇന്ത്യയിൽ മാത്രമല്ല, ഇത് ഇന്ത്യയിലാണ് നടന്നതെങ്കിലും ലോകത്തിലെ പുരാതനപരമായ ഒരു സംസ്കാരമായി അറിയപ്പെടുന്നു. ഇതിന്റെ ഒരു ഭാഗം ഇന്ന് പാകിസ്ഥാനിലാണ്. പണ്ട് പാകിസ്ഥാന്റെ കുറച്ച് ഭാഗം ഇന്ത്യയിലായിരുന്നു. ഇപ്പൊ ഏകദേശം ഈ സിന്ധു നദീതട സംസ്കാരം നടക്കുന്ന കുറച്ച് ഭാഗം പാകിസ്ഥാനിലാണ്. വിവിധ തരത്തിലുള്ള സംസ്കാരം അവിടെ ഉണ്ടായിരുന്നു. പലതരം കലകൾ ഉണ്ടാകും, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണങ്ങൾ ഉണ്ടാകും, അതേപോലെ ആസൂത്രിതമായ നഗരങ്ങളും കൃഷികളും ടൗണുകളും ഉണ്ടായതായി കണക്കാക്കപ്പെടുന്നു. ആര്യന്മാരുടെ ആഗമനത്തോടെയാണ് ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നതെന്ന് ദീർഘകാലമായി തോന്നുന്നുണ്ട്. എന്നാൽ ഹാരപ്പയിലും മോഹൻജൊദാരോയിലും നടത്തിയ ഉൽഖനങ്ങൾ പഴയ വിശ്വാസങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചു. ഹാരപ്പയിലാണ് ഒരു ജനപദത്തിന്റെ അവശിഷ്ടങ്ങൾ. അപ്പൊ പുരാതന കാലത്ത് ഇതിനെക്കുറിച്ച്, ഈ സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ഉറവിടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഹാരപ്പയിലും മോഹൻജൊദാരോയിലും ഖനപ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഈ മരിച്ച ആളുകളുടെ അവശിഷ്ടങ്ങൾ, അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങള്, ആഭരണങ്ങൾ, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ഖനന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് 1000-ത്തോളം സ്ഥലങ്ങളിൽ കൂടി നഗരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതിന് സിന്ധു നദീതട സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ പണ്ഡിതന്മാർ ഈ മോഹൻജൊദാരോ, ഹാരപ്പ എന്നീ പ്രദേശങ്ങളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട 1000-ക്കണക്കിന് സ്ഥലങ്ങളിൽ നിന്നും ഖനന പ്രവർത്തനം, മണ്ണിന്റെ അടിയിൽ നിന്ന് ഖനന പ്രവർത്തനം നടത്തി ആ കാലത്ത് നിലനിന്നിരുന്ന ബിൽഡിങ്ങുകളെ കുറിച്ചും കൃഷി ആയുധങ്ങളെ കുറിച്ചിട്ടും അവർ ഉപയോഗിച്ച കരകൗശല വസ്തുക്കളുടെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടി. അതൊക്കെ വെച്ചിട്ടിതിന് സിന്ധു നദീതട സംസ്കാരം എന്ന പേരിൽ അവര് ഒരു പേരിട്ടു. അത് ഇന്ന് ഏകദേശം അതിന്റെ കുറച്ച് ഭാഗം പാകിസ്ഥാനിലാണ് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദി വേദിക് ഏജ്. വേദകാലഘട്ടത്തെ കുറിച്ച് എഴുതാനാണ് പറയുന്നത്. ഹിസ്റ്ററിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 10-ാം ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസിന്റെ 1-ാമത്തെ ഭാഗത്തിൽ വേദങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. വേദം എന്ന വാക്കിനർത്ഥം അറിവ് എന്നാണ്, അറിവ് കൊടുക്കുക എന്നുള്ളതാണ് വേദത്തിന്റെ അർത്ഥം. ഹിന്ദു മതപ്രകാരമുള്ള ഒരു വാക്കാണ് വേദം. അതായത് ആത്മീയമായ അഥവാ മതപരമായ അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സാഹിത്യ കൃതിയെ സൂചിപ്പിക്കുന്ന വാക്കല്ല അത്. അനേകം നൂറ്റാണ്ടിലൂടെ വളർന്നു വികസിച്ച ഒരു സാഹിത്യ മണ്ഡലത്തെ ആകെ അത് ഉൾക്കൊള്ളുന്നു. ആര്യന്മാരുടെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ വേദകാലഘട്ടം വന്നത്. ഇന്ത്യയിൽ വേദകാലഘട്ടത്തിന് തുടക്കം കുറിച്ചത് ആര്യന്മാർ ഇവിടെ കാലുകുത്തിയപ്പോഴാണ് എന്നുള്ളതാണ് പറയുന്നത്. 4 വേദങ്ങൾ രചിക്കപ്പെടുന്നുണ്ട്.
ആര്യന്മാർ വന്ന സമയത്താണ് വേദകാലഘട്ടം ആരംഭിച്ച. നാല് വേദങ്ങളുണ്ട്, ഹൃദ്വേദമുണ്ട്, യജുർവേദമുണ്ട്, സാമവേദമുണ്ട്, അഥർവവേദം. ഇങ്ങനെ നാല് വേദങ്ങൾ അന്ന് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യമായി രചിക്കപ്പെട്ട വേദമാണ് ഹൃദ്വേദം എന്ന വേദം എന്ന് പറയുന്നത്. ആയിരത്തിൽ പരം മന്ത്രങ്ങൾ അടങ്ങിയതാണ് ഹൃദ്വേദം. പ്രകൃതി ദേവി ദേവന്മാർക്കുള്ള സ്തുതികളാണ് വേദങ്ങളുടെ വിഷയം. വേദങ്ങളെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് പ്രകൃതി ദേവി ദേവന്മാർക്കുള്ള സ്തുതികളാണ്. ഹൃദ്വേദത്തിൽ നിന്ന് സംഗ്രഹിച്ച ഗോത്രങ്ങളാണ് സാമവേദത്തിലുള്ളത്. യജ്ഞങ്ങളുടെ ചടങ്ങുകളും മന്ത്രങ്ങളും അടങ്ങിയാണ് യജുർവേദം എന്ന് പറയുന്നത്. ഓരോ വേദത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. സൃഷ്ടിയുടെ രഹസ്യങ്ങൾ, രോഗനിവാരണത്തിനുള്ള മന്ത്രങ്ങൾ എന്നിവ അടങ്ങിയാണ് അഥർവവേദം. ഓരോ മതത്തിലും ഓരോ ആശയങ്ങളാണ്. ഓരോ വേദത്തിനും നാല് ഭാഗങ്ങളുണ്ട്. സംഹിത, ബ്രാഹ്മണം, ആര്യാണകം, ഉപനിഷത്ത്, ഇങ്ങനെ നാല് ഭാഗങ്ങളുണ്ട് ഓരോ വിധ വേദങ്ങൾക്കും. വേദങ്ങൾ ശരിക്കും പാരായണം ചെയ്യുന്നതിനും യജ്ഞക്രിയകൾ യഥാവിധം നിർവഹിക്കുന്നതിനും വേണ്ടി ആറ് വേദങ്ങളും ആറ് ദർശനങ്ങളുമുണ്ട്. ശിക്ഷ, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, കൽപ്പകം എന്നിവയാണ് ആറ് വേദാംഗങ്ങൾ. അപ്പൊ നാല് വേദങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം? ആരാണ് ബുദ്ധിസം സ്ഥാപിച്ചത്? ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ബുദ്ധിസം? വാട്ട് ആർ ദ ഫോർ നോബിൾ ട്രൂത്ത് ഓഫ് ബുദ്ധിസം? ബുദ്ധിസത്തിന്റെ നാല് മഹത്വ സത്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു മതമാണ് ബുദ്ധമതം. ഏകദേശം ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തൊക്കെയാണ് ഈ ബുദ്ധമതം ഉണ്ടായിട്ടുള്ളത്. ആറാം നൂറ്റാണ്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മതമാണ്. ആറാം നൂറ്റാണ്ടിലാണ് ഈ മതം ഉത്ഭവിച്ചത്. ഗൗതമ ബുദ്ധനാണ് ബുദ്ധമത സ്ഥാപകൻ എന്ന് പറയുന്നത്. 563 നേപ്പാളിലെ കപില വസ്തുവിനടുത്തുള്ള ലുംബിനിയിലെ ഒരു ശാക്യ കുടുംബത്തിലാണ് ജനിച്ചത്. നേപ്പാളിലാണ് അദ്ദേഹം ജനിച്ചത്. 563 നേപ്പാളിലെ കപില വസ്തുവിനടുത്തുള്ള ലുംബിനി. ബുദ്ധമതത്തിന്റെ തത്വങ്ങൾ എന്നാണ് ബുദ്ധന്റെ അടിസ്ഥാന തത്വങ്ങൾ നാല് മഹസ് സത്യങ്ങളിലും അഷ്ടാംഗ മാർഗങ്ങളും തോന്നുന്നു. മഹസത്യങ്ങൾ ഇവയാണ്. ലൗകിക ജീവിതം ദുഃഖമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ദുഃഖത്തിന്റെ കാരണം ആഗ്രഹങ്ങളാണ്. ലൗകിക നമ്മുടെ ഇന്നത്തെ ജീവിതം എന്താണ്? ദുഃഖമാണ്. ആ ജീവിതത്തിന്റെ കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ ഇല്ലാതായ ദുഃഖം ക്ഷമിക്കുമെന്നതാണ്. ശ്രേഷ്ഠമായ അഷ്ടാംഗ മാർഗം പിന്തുടർന്നാൽ ആഗ്രഹങ്ങൾ ക്ഷമിക്കും. ആഗ്രഹങ്ങൾ ഒഴിവാകാൻ വേണ്ടിയിട്ട്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 8 മാർഗങ്ങൾ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ശരിയായ നിരീക്ഷണം, ശരിയായ തീരുമാനം, ശരിയായ വർത്തമാനം, ശരിയായ ജീവിതമാർഗം, ശരിയായ പ്രവൃത്തി, ശരിയായ പരിശ്രമം, ശരിയായ ഓർമ്മ, ശരിയായ ദാനം. ഇങ്ങനെ 8 മാർഗങ്ങളിലൂടെ ഒരാളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. ഇതിന് അഷ്ടാംഗ മാർഗം എന്നാണ് ഗൗതമ ബുദ്ധന് സൂചിപ്പിച്ചത്. അടുത്ത ചോദ്യമാണ്, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ജൈനിസം? ആരാണ് ജൈനിസം സ്ഥാപിച്ചത്? എക്സ്പ്ലെയിൻ പ്രിൻസിപ്പിൾ, അതിന്റെ തത്വങ്ങൾ. ബുദ്ധമതത്തെ പോലെ തന്നെ ഉള്ള ഒരു മതമാണ് ജൈന മതം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലാണ് ഈ ജൈന മതം സ്ഥാപിച്ചത്. തീർത്ഥങ്കരന്മാരിലൂടെ വളർന്നു വികസിച്ച ഒരു ആശയമാണ് ജൈന മതം. ഇതിൽ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ഋഷഭായാണ്. 23 തീർത്ഥങ്കൻ പാർശ്വനാഥും 24 തീർത്ഥങ്കര വർത്തമാന മഹാവീരനുമായ. ജൈന മതം സ്ഥാപിച്ചത് വർത്തമാന മഹാവീരനാണ്. പരീക്ഷയ്ക്ക് ചോദിക്കും ബുദ്ധമതം ജൈന മതം സ്ഥാപിച്ചത്. അപ്പൊ ജൈന മതം സ്ഥാപിച്ചത് വർത്തമാന മഹാവീരനാണ്. ഇനി എന്തൊക്കെയാണ് ജൈന മതത്തിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ്? വൈദിക കർമ്മങ്ങൾ പ്രയോജനരഹിതമാണെന്നാണ് പറയുന്നത്. വൈദികപരമായിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ ആർക്കെതിരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രയോജനരഹിതമാണ് എന്നാണ് ഈ തത്വപ്രകാരം പറയുന്നത്. ദൈവം ഒരു മിഥ്യയാണ്, അതുകൊണ്ട് പ്രാർത്ഥനയും ആരാധന അനാവശ്യമാണ് എന്നാണ് ജൈന മതം. ദൈവം ഒരു മിഥ്യയാണ്, ദൈവം എന്ന് പറയുന്നത് ഇല്ലാന്ന് പറയുന്നവര്, അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് യാതൊരു ഫലം ഇല്ലാന്നാണ് ഇവര് പറയുന്നത്. ദുഃഖം, സഹനം, ജനനം, മരണം ഇവയുടെ മൂല കാരണം കർമ്മമാണ്. കർമ്മത്തിനാണ് ഇവര് പ്രാധാന്യം നൽകുന്നത്. ഇവരിൽ നിന്നുള്ള മോചനമാണ് നിർവ്വാണം അഥവാ മോക്ഷം എന്നത്. കർമ്മം ശുദ്ധമാണെങ്കിൽ നിർവ്വാണം ലഭിക്കും. നാലാമത് പറയുന്നത്, ത്രിരത്നങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് കർമ്മം വിശുദ്ധമാക്കാൻ കഴിയും. ശരിയായ അറിവ്, ശരിയായ വിശ്വാസം, ശരിയായ സ്വഭാവം എന്നിവയാണ് ത്രിരത്നങ്ങൾ. സന്യാസ അനുഷ്ഠാനം, സ്വയം പീഡനം, ആഹാരം വർജിച്ചു കൊണ്ടുള്ള മരണം എന്നീ വഴികളിലും നിർവ്വാണം പ്രാപിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ ദൈവമില്ല, ദൈവം എന്ന് പറയുന്നത് ഇല്ല, അതുകൊണ്ട് പ്രാർത്ഥനയും ആരാധന കൊണ്ടും യാതൊരു ഫലമില്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ് ഫലം എന്നുള്ളതാണ് പറയുന്നത്.
മൗര്യ സാമ്രാജ്യത്തിലെ ഒരു പ്രധാന പണ്ഡിതനായിരുന്നു. മൗര്യ സാമ്രാജ്യം ഉണ്ടായിരുന്നു, ഗുപ്ത സാമ്രാജ്യം ഉണ്ടായിരുന്നു, മൗര്യ സാമ്രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനായിട്ടാണ് കൗഡന്റെ അറിയപ്പെടുന്നത്. BC 321 മൗര്യ സാമ്രാജ്യ സ്ഥാപനകനായ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമെടുക്കുന്നു. കൗഡില്യൻ എന്ന ബ്രാഹ്മണന്റെ സഹായത്തോടെയാണ് അധികാരത്തിൽ ഏർപ്പെടുന്നത്. സിംഹാസനം പിടിച്ചെടുക്കുന്നതിനും അത് നിലനിർത്തുന്നതിനും കൗഡില്യൻ ചന്ദ്രഗുപ്തന്റെ സഹായം വഴികാട്ടിയുമായിരുന്നു. അപ്പൊ സിംഹാസനം പിടിച്ചെടുക്കുന്നതിലൊക്കെ എന്താണ് കൗഡില്യൻ ചന്ദ്രഗുപ്തന്റെ സഹായം വഴികാട്ടിയുമായിരുന്നു. അദ്ദേഹം എഴുതിയ അർത്ഥശാസ്ത്രമാണ് രാഷ്ട്ര സങ്കല്പത്തിന് വ്യക്തമായ ഒരു നിർവചനം നൽകുന്നത്. രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ, ഗവൺമെന്റിന്റെ ഘടന, രാഷ്ട്രം സമൂഹം തമ്മിലുള്ള ബന്ധങ്ങള് എന്നൊക്കെയാണ് അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. രാഷ്ട്രത്തെ കുറിച്ചുള്ള പ്രകാരങ്ങളാണ് ഈ അർത്ഥശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൗഡന്യന്റെ സിദ്ധാന്തം സപ്താംഗ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി നൽകിയിട്ടുള്ള 7 അംഗങ്ങളുണ്ട്. ഇവര് രാഷ്ട്രത്തിന് ഉണ്ടായിരിക്കേണ്ട 7 അംഗങ്ങൾ അദ്ദേഹം പറയുന്നത് രാജാവ്. രാജാവ് എന്ന് പറയുന്നത് സ്വാമി ആയിരിക്കണം. രണ്ടാമത് അമാത്യ, അമാത്യ എന്ന് പറയുന്നത് മന്ത്രി ആയിരിക്കണം. ജനപദം എന്ന് പറയുന്നത് രാഷ്ട്രമാണ്. ദുർഗ എന്ന് പറയുന്നത് കോട്ടയാണ്. മിത്ര എന്ന് പറയുന്നത് സഖ്യമാണ്. കോശ എന്ന് പറയുന്നത് ഖജനാവാണ്. ദണ്ഡ എന്ന് പറയുന്നത് നീതിയാണ്. അപ്പൊ ഈ അർത്ഥശാസ്ത്രത്തില് മെയിൻ ആയിട്ട് രാഷ്ട്രം എങ്ങനെയൊക്കെയാണ് നിന്നിരിക്കേണ്ടത്, അതിൽ പ്രധാനപ്പെട്ട 7 അംഗങ്ങളെ കുറിച്ചിട്ടാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ രചിച്ചത്. ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് സംഭാവന നൽകിയ വ്യക്തിയാണ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദി മാനുസ്മൃതി. എന്താണ് മാനുസ്മൃതിയെ കുറിച്ച് വിവരിക്കുക? മാനുസ്മൃതി എന്ന് പറഞ്ഞാൽ ഒരു രചിച്ചൊരു കൃതിയാണ്. മാനുസ്മൃതിയിൽ 2685 ഭാഗങ്ങളുണ്ട്. ഇത് 12 പുസ്തകങ്ങളായിട്ടാണ്. മാനുസ്മൃതി എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇതിലേക്ക് ഒരുപാട് കൃതികൾ ഇറങ്ങിയിട്ടുണ്ട്. 12 പുസ്തകങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പുസ്തകം ആമുഖമാണ്, ഇൻട്രൊഡക്ഷൻ ആണ്. രണ്ടാമത്തെ പുസ്തകം നിയമങ്ങളെ കുറിച്ചിട്ടുള്ളതാണ്. ഇതിൽ ജീവിതത്തിലെ 4 ഘട്ടങ്ങളിലെ 1-ാമത്തെ ഘട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇതിൽ ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കേണ്ട നിയമങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 3-ാമത്തെയും 4-ാമത്തെയും പുസ്തകങ്ങൾ 2-ാമത്തെ ആശ്രയ ഗ്രന്ഥത്തെ കുറിച്ച് പറയുന്നുണ്ട്. 5-ാമത്തെ പുസ്തകം സ്ത്രീകളുടെ കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. 6-ാമത്തെ പുസ്തകം അവസാനത്തെ 2 ആശ്രമങ്ങളായ വാനപ്രസ്ഥാനത്തെ കുറിച്ചും സന്യാസ പ്രസ്ഥാനത്തെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും പുസ്തകങ്ങളെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും രാജാവിന്റെ കടമകളെ കുറിച്ചും ക്രിമിനൽ നിയമങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. 10-ാമത്തെ പുസ്തകം ജാതി വ്യവസ്ഥയുടെ ഉത്ഭവത്തെ കുറിച്ചും അതിന്റെ കടമകളെ കുറിച്ചും പറയുന്നു. 11-ാമത്തെ പുസ്തകത്തിൽ നന്മ തിന്മകളാണ് പ്രതിപാദ വിഷയം. 12-ാമത്തെ അവസാനത്തെ പുസ്തകത്തിൽ നന്മ തിന്മകളെ കുറിച്ചും ജീവിതത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും പുനർജന്മത്തെ കുറിച്ചും പറയുന്നുണ്ട്. ആ മാനസ്മൃതി എന്ന് പറയുന്നത് 2685 ഭാഗങ്ങളുള്ള 12 പുസ്തകങ്ങളായി രചിച്ചിട്ടുള്ളതാണ് എന്നതാണ് പറയുന്നത്. ഇതിൽ ഓരോ പുസ്തകത്തിനും ഓരോ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. 7-ാമത്തെ ചോദ്യം, വൈ ഡിഡ് കബീർ ബിക്കം ആൻ ഐഡിയൽ ഫോർ ലോവർ ക്ലാസസ്? എന്തുകൊണ്ടാണ് കബീറിനെ താഴ്ന്ന ജാതിക്കാർ മാതൃകയായി കാണുന്നത്? പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് കബീർ എന്ന് പറയുന്നത്. പുരാതന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് താഴ്ന്ന ആളുകളുടെ ഒരു മഹത്, താഴ്ന്ന ജാതിക്കാരുടെ ഒരു മഹത് വ്യക്തിയായി കബീറിനെ കാണുന്നത് എന്തുകൊണ്ടാണെന്ന്? മനുഷ്യ മനസ്സിന്റെ ഇരുളടന്ന ഇടനാഴികൾ ഭക്തിയുടെയും ആത്മനാഥത്തിന്റെയും കെടാവിളക്കുമായി കടന്നു മഹാനായ ഒരു സന്യാസിയാണ് കബീർ. അപ്പൊ കബീറിനെ കുറിച്ച് പറയണം, അദ്ദേഹം നല്ല പാട്ടുകാരനായിരുന്നു, നല്ല സന്യാസിയായിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സന്യാസിമാരിൽ ഒരാളായ രാമാനന്ദന്റെ ശിഷ്യനായിരുന്നു. രാമാനന്ദന്റെ ശിഷ്യനായിട്ടാണ് കബീർ വളർന്നത്. പ്രഗത്ഭനായ കവിയും മഹാനായ സന്യാസിയുമായിരുന്നു കബീർ എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാൻ ചരിത്രകാരന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു ബ്രാഹ്മണ സ്ത്രീ ജനിച്ച കബീറിനെ എടുത്തു വളർത്തിയത് നെയ്ത്തുകാരുടെ സമൂഹം. ഒരു ബ്രാഹ്മണ മതത്തിൽ നിന്നാണ് കബീർ ജനിച്ചത്. പിന്നീടാണ് ഇന്നത്തെ കബീറായത്. നെയ്ത്തുകാരാണ് അവനെ എടുത്തത്. നെയ്ത്തുകാരുടെ സമൂഹത്തിൽപ്പെട്ട ഒരു മുസ്ലിമായിരുന്നു എന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് അവന് കബീർ എന്ന പേര് കൊടുത്തത്. ഹിന്ദുമതവും ഇസ്ലാം മതം തമ്മിലുള്ള രഞ്ജിപ്പിനായി പ്രവർത്തിച്ച ശ്രേഷ്ഠനായിരുന്നു. ഹിന്ദുമതവും ഇസ്ലാം മതം തമ്മിലുള്ള രഞ്ജിപ്പിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് കബീർ. അക്കാലത്തെ പുരോഗമന ചിന്തയും ഭക്തി പ്രസ്ഥാനവും സൂഫിസവും കബീറിനെ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി.
അവവാഹുവിന്റെ രാമന്റെ പുത്രനാണെന്ന് താൻ അദ്ദേഹം കീർത്തനങ്ങളിൽ പറയുന്നു. അദ്ദേഹം പറയുന്നത് അള്ളാഹുവിന്റെ മാത്രം പുത്രനല്ല രാമന്റെ പുത്രൻ, അങ്ങനെ രണ്ട് മതത്തിനും അദ്ദേഹം പ്രാധാന്യം നൽകി എന്നുണ്ട്. ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദു മുസ്ലിം എന്ന് പറയുന്നത്. ഈ രണ്ട് മതത്തിനും അദ്ദേഹം ഒരു പ്രാധാന്യം നൽകി. ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ഒരേ പാത്രത്തിന്റെ മണ്ണ് എന്ന് പറയുന്നത് അത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയാണെന്ന് അദ്ദേഹം പറയുന്നു. പരമമായ സത്യത്തെ വിശദീകരിക്കാൻ കബീർ ഉപയോഗപ്പെടുത്തുന്ന പാരമ്പര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇതിൽ ഇസ്ലാമിക പാരമ്പര്യവും വൈദാന്തിക പാരമ്പര്യങ്ങളും ഉൾപ്പെടുന്നു. ജാതി സംവിധാനത്തെയും എല്ലാതരം അന്ധമായ അനുഷ്ഠാനങ്ങളെയും കബീർ ആവലിച്ചു. കബീറിന്റെ കവിതകളിൽ ഗുരു, സൽഗുരു എന്നീ പ്രയോഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി എന്നാണ് പറയുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ചരിത്രത്തെ കുറിച്ച് വിവരിക്കാനാണ്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. തന്റെ ഗുരുവായ ശ്രീ രാമകൃഷ്ണ പരമഹംസരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. 1897 കൽക്കത്തയിലെ ബേലൂരിലാണ് ശ്രീരാമകൃഷ്ണൻ പ്രവർത്തനം ആരംഭിച്ചത്. നരേന്ദ്രനാഥത്തെ എന്നായിരുന്നു സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമം. ജാതി വ്യവസ്ഥയും അനാചാരങ്ങളെ കർശനമായി എതിർത്ത സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിരുന്നു സ്വാമി വിവേകാനന്ദൻ. ഇത്രയും കാര്യങ്ങളാണ് ചാർത്തിൽ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ചോദിക്കാം. 9037317119. താങ്ക് യു.